തൃശ്ശൂരിൽ വിദ്യാർത്ഥികളടക്കമുള്ള 250 പേർക്ക് എംഡിഎംഎ വിറ്റ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ കൂട്ടാളിയും പിടിയിൽ. പിടിയിലായത് മരത്താക്കര സ്വദേശി സിദിൻ സിജോ എന്നിവർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകൻ കുനിച്ചു നിർത്തി ഇടിച്ചതായി പരാതി. പരാതി ഉയർന്നിരിക്കുന്നത് ചേരാനല്ലൂർ അൽ ഫറൂഖ് സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ. സംസ്ഥാനത്തെ മിൽമ പാലിന്റെ വില വർദ്ധിക്കും. വർധന അടുത്ത മാസം അവസാനത്തോടെ ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിച്ചേക്കുമെന്ന സൂചന. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വിദ്യാർത്ഥികളടക്കമുള്ള 250 പേർക്ക് എംഡിഎംഎ വിറ്റ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ കൂട്ടാളിയും പിടിയിൽ. പിടിയിലായത് മരത്താക്കര സ്വദേശി സിദിൻ സിജോ എന്നിവർ. മുഖ്യപ്രതി അരുണിന്റെ സുഹൃത്താണ് സിദിൻ. ഇയാളിൽ നിന്ന് 10 ഗ്രാം എംഡിഎംഎയും പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് കൈപ്പമംഗലം, അഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് മാരകമായി കുമരുന്നുമായി യുവാക്കൾ പിടിയിലായത്. വിഷ്ണു, ജിനേഷ്, അരുൺ എന്നിവരിൽ നിന്നായി 18 ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു. ഇവരുടെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് വിദ്യാർത്ഥികളുടെ പേരെഴുതിയ ലിസ്റ്റ് കണ്ടെത്തിയത്. 52 പേജുകളിലായാണ് ലഹരി വാങ്ങി പണം തിരികെ നൽകാനുള്ളവരുടെ വിവരമുള്ളത്. എല്ലാവരും തൃശ്ശൂരിലുള്ള 17-25 ഇടയിൽ പ്രായമുള്ളവരാണ്. പെൺകുട്ടികളടക്കം പട്ടികയിലുണ്ട്. ഇതിൽ 50 പേർ സ്ഥിരം ഉപഭോക്താക്കളാണ്. മയക്കുമരുന്ന് വാങ്ങിയ തീയതിയും തരാനുള്ള തുകയുടെ കണക്കും ലിസ്റ്റിലുണ്ടായിരുന്നു. 250-ലധികം ആളുകളുടെ പേരാണ് ഇതിലുണ്ടായിരുന്നത്. പലരും ഗൂഗിൾ പേ വഴിയാണ് പ്രതികളുമായി ഇടപാട് നടത്തിയിരിക്കുന്നത്. പ്രതികളുടെ ഫോണിലും ഇടപാടുകാരുടെ നമ്പറുണ്ട്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ വിദ്യാർത്ഥികളെ കണ്ടെത്താനാണ് എക്സൈസ് ശ്രമിക്കുന്നത്. പ്രതികളായ 3 പേർക്കും എംഡിഎംഎ കിട്ടിയിരുന്നത് ബാംഗ്ലൂർ വഴിയാണ്. മീഡിയ ടൈം, തൃശൂർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകൻ കുനിച്ചു നിർത്തി ഇടിച്ചതായി പരാതി. ചേരാനല്ലൂർ അൽ ഫറൂഖ് സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ചേരാനല്ലൂർ കച്ചേരിപ്പടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. ചേരാനല്ലൂർ അൽ ഫറൂഖ് സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇയാളെ സംരക്ഷിക്കുന്ന ചേരാനല്ലൂർ പോലീസിന്റെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേരാനല്ലൂർ കച്ചേരിപ്പടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. ചേരാനല്ലൂർ അൽ ഫറൂഖ് സ്കൂളിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിദ്യാർത്ഥികളായ സായ് ഗണേഷ്, അതുൽ അനീഷ് എന്നീ വിദ്യാർത്ഥികളെയാണ് പ്രധാന അധ്യാപകൻ മുഷ്ടി ചുരുട്ടിയും കൈമുട്ടുകൊണ്ടും വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. മറ്റ് 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തമ്മിലടിയിൽ പിടിച്ചുമാറ്റാനാണ് ഇരുവരും ശ്രമിച്ചത്. എന്നാൽ കാരണം പോലും അന്വേഷിക്കാതെയാണ് പ്രധാന അധ്യാപകൻ തങ്ങളെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ മീഡിയ ടൈമിനോട് പറഞ്ഞു. അമലിന്റെ അമ്മക്കുളിയായിരുന്നു എൽട്ടൻ. അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു മാറ്റിയപ്പോ എല്ലാ പിടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോ ഞാൻ ക്ലാസ്സിലോട്ട് കേറാൻ പോയപ്പോ തന്നെ സാറ് പുറകിൽ നിന്ന് വിളിച്ച് എന്നെ കളത്തി ഈ പുറക് ഇടിച്ച്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിക്കഴിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ മുട്ടുകയൊക്കെ ഇടിച്ച്. പിന്നെ ഈ പുറത്ത് 2-3 പ്രാവശ്യം ആഞ്ഞു വിളിച്ചു. രണ്ട് കുട്ടികൾ വഴക്കുണ്ടാക്കിയപ്പോ പിടിച്ചു മാറ്റിയതിനായിരുന്നു. മോനെ എന്താ ചെയ്തത്? മർദ്ദനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചേരാനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് PKS പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് എന്ന് നേതാക്കൾ വ്യക്തമാക്കി.
പി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തളം മധു പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, വി വി പ്രവീൺ, ശിബൻ, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പറവൂർ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് കേസിലെ എട്ടാം പ്രതി ദിലീപും കൂട്ടുപ്രതി ശരത്ത് നൽകിയ ഹർജി കോടതി തള്ളി. തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച കോടതി ദിലീപിനും ശരത്തിനുമെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് അറിയിച്ചു. സെഷൻ ജഡ്ജ് ഹണി എം വർഗീസ് ആണ് ഹർജി വിധി പറഞ്ഞത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ദിലീപും ശരത്തും ഈ മാസം 31 ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിചാരണ 1 നവംബർ തുടങ്ങും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പുതുതായി ഒന്നും കണ്ടെത്തിയില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പുതുതായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളി വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ കുറ്റപത്രത്തിൽ ദിലീപിനെതിരെ ബലാത്സംഗമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. തുടരന്വേഷണത്തിന് പിന്നാലെ ദിലീപിനെതിരെ ഒരു കുറ്റം കൂടി ചുമത്തി. ഹൈക്കോടതി ഹാജരാക്കാൻ നിർദ്ദേശിച്ച ഫോണിലെ വിവരങ്ങൾ നീക്കിയതിനാണ് പുതിയ കുറ്റം ചുമത്തിയത്. മുംബൈയിലെ ലാബിൽ വച്ചും സ്വകാര്യ ഹാക്കറെ ഉപയോഗിച്ചും ദിലീപ് ഫോണുകളിലെ തെളിവ് നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. മീഡിയ ടൈം, കൊച്ചി. കാപ്കോ 2023 ജനുവരിയോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. സിയാൽ മാതൃകയിലുള്ള കമ്പനിയിൽ കർഷകർക്ക് കൂടി പങ്കാളിത്തമുണ്ടാകും. കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ടാണ് കമ്പനിക്ക് രൂപം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലായിടങ്ങളിലും പന്നിശല്യം, മയില്, മലയണ്ണാൻ എന്നിവ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കർഷകരുടെ പരാതികൾ ഉണ്ടായി. അതിന് സഹായം ചെയ്യാൻ കഴിയുന്ന കൃഷിവകുപ്പ് എന്നുള്ള ഇടത്തിൽ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. കൂടുതലായ സഹായങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്നത് ആലോചിക്കുന്നതായിരിക്കും. ജൈവവേലി, സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാധ്യമാകുന്ന സഹായങ്ങൾ, ഇനി ഏതെല്ലാം മേഖലകളിൽ നിന്ന് സാമ്പത്തിക സമാഹരണം എടുത്തിട്ടായാലും നമുക്ക് ആ മേഖലകളിൽ എന്തെല്ലാം സഹായിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവതരമായ ആലോചനകളിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് സ്വീകരിക്കേണ്ട മറ്റ് മാർഗങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ ചിലയിടങ്ങളിലെല്ലാം വിജയിപ്പിച്ച ചില മാതൃകകളെല്ലാം ഉണ്ട്. അതും ഞങ്ങൾ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനകത്ത് ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിന് വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാർഷിക മേഖലയിലെ ആളുകൾക്ക് സഹായം എത്തിക്കുന്ന നടപടികളും കൃഷിവകുപ്പിൻ്റെ കൂടി ശ്രമം നടത്താൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന തരത്തിലുള്ള ഇനങ്ങളുണ്ട്. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നാളത്തേക്ക് അത് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം, ഇത് പ്രാദേശികമായ അടിസ്ഥാനത്തിൽ തന്നെ വിപണനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ചർച്ചയുടെ ഉൾപ്പെടെ ഭാഗമായിട്ട് വരികയുണ്ടായി. അത് ഞങ്ങൾ ഗൗരവത്തിലാണ് കൃഷിവകുപ്പ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മിൽമപ്പാലിന്റെ വില വർദ്ധിക്കും. വർധന അടുത്ത മാസം അവസാനത്തോടെ ഉണ്ടാകും. ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിച്ചേക്കുമെന്നാണ് സൂചന. മിൽമപ്പാൽ ലിറ്ററിന് 5 രൂപയിലേറെ കൂട്ടേണ്ടി വരുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മിൽമപ്പാലിന്റെ വില വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ക്ഷീര കർഷകരും വിദഗ്ധരും അടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും തീരുമാനം. 2019 മിൽമപ്പാലിന്റെ വില ഇതിന് മുൻപ് വർദ്ധിപ്പിച്ചത്. അന്ന് ലിറ്ററിന് 4 രൂപ കൂട്ടിയപ്പോൾ 3.35 രൂപ ക്ഷീര കർഷകർക്കാണ് നൽകിയത്. വീണ്ടും വില കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് കർഷകർ. മിൽമയും സർക്കാരിനോട് വില വർധനയ്ക്ക് അനുമതി തേടിയിരുന്നു. മഞ്ഞ നിറമുള്ള കവറിനും ഇളം നീല നിറമുള്ള കവറിനും 44 രൂപയാണ് നിലവിലെ വില. കടും നീല കവറിന് ലിറ്ററിന് 46 രൂപയാണ്. നിലവിൽ കാവി പച്ച നിറമുള്ള കവറുകളിലുള്ള കൊഴുപ്പ് കൂടിയ പാലിന്റെ വില 48 രൂപയാണ്. കാലിത്തീറ്റ വില വർധന ഉൾപ്പെടെ കർഷകർക്കുണ്ടായ നഷ്ടം നികത്താൻ  28 കോടി രൂപ സർക്കാർ ഇൻസെന്റീവ് അനുവദിച്ചിരുന്നു. ജൂലൈയിൽ ആരംഭിച്ച ഇൻസെന്റീവ് ഡിസംബറിൽ അവസാനിക്കും. അതിനുശേഷവും പ്രതിസന്ധി തുടരുമെന്ന വിലയിരുത്തലിലാണ് പാൽ വില വർദ്ധിപ്പിക്കുന്നത്. കാലിത്തീറ്റയുടെ വിലക്കയറ്റമടക്കം ഉൽപ്പാദന ചെലവ് താങ്ങാനാവാത്ത സാഹചര്യത്തിലാണെന്നാണ് ക്ഷീര കർഷകരും പറയുന്നത്. വില വർധനവ് ആശ്വാസമാകുമെന്നാണ് കർഷകർ പറയുന്നത്. മീഡിയ ടൈം, കൊച്ചി.
ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലന പദ്ധതി ആരംഭിച്ചു. ശാരീരിക മാനസിക ആരോഗ്യ പരിപാലനത്തിനും മാനസികമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിശീലനം നൽകുന്നത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലന പദ്ധതി ആരംഭിച്ചു. ശാന്തിപുരം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക മാനസിക ആരോഗ്യ പരിപാലനത്തിനും മാനസികമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിശീലനം നൽകുന്നത്. കിടപ്പു രോഗികൾക്കുള്ള അധിക ഭക്ഷണ പദ്ധതിയായ ഹൃദ്യബോജ്യം പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ നിർവഹിച്ചു. ഹൃദ്യബോജ്യത്തിന് പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിച്ച സംഖ്യ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് CC ജയ അധ്യക്ഷയായി. ചടങ്ങിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുശീല സ്റ്റീഫൻ പദ്ധതി വിശദീകരണം നടത്തി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര ജാറയ്ക്ക് അഷ്ടമിച്ചിര കൊടകര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാറ ക്യാപ്റ്റൻ PK ഷാജൻ, വൈസ് ക്യാപ്റ്റൻ ലതാ ചന്ദ്രൻ, CR പുരുഷോത്തമൻ, KV ഉണ്ണികൃഷ്ണൻ, CS രഘു, EV സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മേശ പണിയണം എന്ന് വെക്ക്, മേശ പണിയണമെങ്കിൽ എന്ത് വേണം? മരം വേണം. മരം വാങ്ങി 5000 രൂപ കൊടുത്തു. ഒരു പണിക്കാരനെ വിളിച്ച് പണിയെടുപ്പിച്ചു, ആശാരിയെ കൊണ്ട് പണിയെടുപ്പിച്ചു, ആശാരിക്ക് 1000 രൂപ കൂലി കൊടുത്തു. ആ മേശയുടെ വില 6000 രൂപയാണ്. നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ആ മരത്തിന്, ആ മേശയ്ക്ക് 12000 രൂപ നാം എണ്ണിക്കൊടുക്കും. അപ്പോൾ മേശയുടെ യഥാർത്ഥ വില 6000 രൂപയാണ്. പക്ഷെ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് 12000 രൂപ. 6000 രൂപ ആർക്ക് ലാഭം കിട്ടി? കയ്യിൽ പണമുള്ളവന് ലാഭം കിട്ടി. പൊയ്യ അഡാക് ഫിഷ് ഫാമിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടൽ ഇനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സംയോജിത പദ്ധതി ആരംഭിച്ചു. കണ്ടൽ ജനിതക ശേഖര പരിപാലനം, പരിശീലനം, ബണ്ടുകളിലെ ജൈവ കവച നിർമ്മാണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിരിക്കുന്നത്. പൊയ്യ അഡാക് ഫിഷ് ഫാമിൽ തദ്ദേശീയ ഗുണഭോക്താക്കളുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. ഈ കഴിഞ്ഞ ഒരു കാലയളവ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും നല്ല പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ മുജീബ്. നമ്മുടെ ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വിവിധ ഘട്ടങ്ങളിലൂടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് നമുക്ക് നാളുകളിൽ ഒരുപക്ഷെ ഇത് ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിൽ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികളുടെ എല്ലാം തൊഴിൽ സംരക്ഷകരായിട്ട് മാറുവാനും പൊതുസമൂഹത്തിന് ഈ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡൊമിനിക് ജോമോൻ, എറണാകുളം അഡാക് സെൻട്രൽ റീജിയണൽ എക്സിക്യൂട്ടീവ് ഇ മുജീബ്, വാർഡ് മെമ്പർ പ്രിയ ജോഷി, വിജീഷ്, ജോളി സജീവ് എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹലിന്റെ 61st വാർഷികം ആഘോഷിച്ചു. മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CK അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. ബഷീർ മുസ്ലിയാർ, KH മുഹമ്മദ് അലി, ഹുസൈൻ ഹാജി, മുഹമ്മദ് കൊൽപ്പറമ്പിൽ, TA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജുമാ കമ്മിറ്റി, മഹൽ കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, വെൽഫെയർ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി. മഹൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റായി CK അബ്ദുസലാം, സെക്രട്ടറി KH മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ, ജോയിന്റ് സെക്രട്ടറി TK ഹമീദ്, ട്രഷറർ TV അഷറഫ് എന്നിവരെ തിരഞ്ഞെടുത്തു. പുത്തൻചിറ GHSS സ്കൂളിലെ 2022-23 ASPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നു. 10th class പഠിക്കുന്ന 44 വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പരിശീലകരായ മാള പോലീസ് സ്റ്റേഷനിലെ ASI ചന്ദ്രശേഖരൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ മുരുകേഷ് കടവത്ത്, KV ഉപേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മേലടൂരിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് രക്ഷപ്പെട്ട ഗുണ്ടകൾ അറസ്റ്റിൽ. മഞ്ഞപ്ര ചുള്ളി സ്വദേശി കൊളാട്ടുകുടി വീട്ടിൽ ടോണി, വട്ടപ്പറമ്പ് മഴുവഞ്ചേരി വീട്ടിൽ റിജോ, മാള വലിയവറമ്പ് സ്വദേശി പുപ്പൻ എന്ന അരുൺ,
അന്നമലട സ്വദേശി കണ്ണംവേലിത്തറ വീട്ടിൽ സജേഷ് എന്നിവരെയാണ് മാള ഇൻസ്പെക്ടർ സജൻ ശശി അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇയാളുടെ ബന്ധുവായ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ചോദിക്കാൻ എത്തിയതാണ് സംഘം. ഇക്കഴിഞ്ഞ 16-ാം തീയതി മേലടൂർ സ്വദേശിയുടെ വീട്ടിലെത്തിയ ഗുണ്ടാ സംഘം ഇയാളെ ആക്രമിക്കുകയായിരുന്നു. അക്ഷരമാണ് ലഹരി, വായനയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂപ്പത്തി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുളിപ്പറമ്പ് സെന്റ് തോമസ് യു പി സ്കൂളിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടുങ്ങല്ലൂർ റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ AS റിഹാസ് ക്ലാസ് നയിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ നമിത റോസ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PK അയ്യപ്പൻകുട്ടി, PTA പ്രസിഡന്റ് PT ജോഷി എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാതയിൽ പോട്ടയിൽ കണ്ടെയ്നർ ലോറിയിൽ കടത്തിയ 2.5 കിലോ ഹാഷിഷ് ഓയിലും ഹെറോയിൻ ഉണ്ടകളും ചാലക്കുടി എക്സൈസ് പിടികൂടി. 3 യുവാക്കൾ അറസ്റ്റിൽ. തഞ്ചാവൂരിൽ ലോഡിറക്കി തിരിച്ചു വരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് ഹാഷിഷ് കടത്തിയത്. പോട്ട സിഗ്നലിൽ ജീപ്പ് കുറുകെ ഇട്ടാണ് ലോറി തടഞ്ഞത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ലോറി ഡ്രൈവർക്ക് ഇതിൽ ബന്ധമില്ലെന്നും ലിഫ്റ്റ് നൽകിയതാണെന്നുമാണ് ഇയാൾ പറയുന്നത്. ലോറിക്ക് എസ്കോട്ടായി വന്ന് നിർത്താതെ പോയ സ്വിഫ്റ്റ് കാരനായി പോലീസ് അന്വേഷണം തുടരുന്നു. കൊടുങ്ങല്ലൂർ PE ഭാസ്കരൻ സ്മാര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ASPC യൂണിറ്റും പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മ ഫ്രണ്ട്സ് ഓഫ് 84 ബാച്ചും സംയുക്തമായി നടത്തിയ മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, PTA പ്രസിഡന്റ് KS കൈസാബ്, SMC ചെയർമാൻ ഉണ്ണിപ്പണിക്കശ്ശേരി, ഹെഡ് മാസ്റ്റർ അജയ്കുമാർ, ഫ്രണ്ട്സ് ഓഫ് 84 ബാച്ച് പ്രതിനിധികളായ സതീശൻ, സുനിൽകുമാർ, അബ്ദുള്ള, പ്രതാപൻ, വിനോദ് എന്നിവർ പങ്കെടുത്തു. വീട്ടുവളപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായിയുടെ തല പ്ലാസ്റ്റിക് കുടത്തിൽ കുടുങ്ങി. അവശനിലയിലായ പട്ടിയെ കുടം മുറിച്ച് മാറ്റി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചാപ്പാറ കല്ലം റോഡിൽ മങ്ങാട്ടി വീട്ടിൽ ദിനേശിന്റെ വീട്ടുവളപ്പിലാണ് നായയെ കണ്ടെത്തിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PB സുനിയുടെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, റിനീഷ്, ബിജു, സഞ്ജു, പ്രിൻസ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. കടലിൽ മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ നിലച്ച് അപകടത്തിൽപ്പെട്ട ബോട്ടിലെ തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട തമിഴ്നാട് സ്വദേശി സുമോ ബാൻസറിന്റെ ഉടമസ്ഥതയിലുള്ള Angel 2 എന്ന മത്സ്യബന്ധന ബോട്ട് കരയിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ വെച്ച് എഞ്ചിൻ തകരാറായി അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടെ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ TT ജയന്തിയുടെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട ഫിഷറീസ് റെസ്ക്യൂ ടീം ബോട്ടിനെയും 14 തൊഴിലാളികളെയും സുരക്ഷിതമായി കരയിലെത്തിച്ചു. സീഗാർഡുമാരായ പ്രസാദ്, അൻസാർ, സ്രാങ്ക് ദേവസി, ഡ്രൈവർ റോക്കി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ വിദ്യാർത്ഥികളടക്കമുള്ള 250 പേർക്ക് MDMA വിറ്റ സംഭവത്തിലെ മുഖ്യപ്രതിയുടെ കൂട്ടാളിയും പിടിയിൽ. പിടിയിലായത് മരത്താക്കര സ്വദേശി സിദിൻ, സിജോ എന്നിവർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 വിദ്യാർത്ഥികളെ പ്രധാനാധ്യാപകൻ കുനിച്ചു നിർത്തി ഇടിച്ചതായി പരാതി. പരാതി ഉയർന്നിരിക്കുന്നത് ചേരാനല്ലൂർ അൽ ഫറൂഖ് സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിക്കും. വർധന അടുത്ത മാസം അവസാനത്തോടെ ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിച്ചേക്കുമെന്ന് സൂചന. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.